ടെൻഷൻ ആസ്വദിക്കുന്ന സംവിധായകൻ ജിബു ജേക്കബ്. വെള്ളിമൂങ്ങ എന്ന ഹിറ്റ് സിനിമയിലൂടെയാണ് ജിബു ജേക്കബ് ക്യാമറാമാനിൽ നിന്നും സംവിധായക നിരയിലേക്ക് വന്നത്. ഒരു സിനിമാറ്റോഗ്രാഫർ സംവിധായകനാകുന്നത് മലയാള സിനിമയിൽ ആദ്യമല്ല. വിൻസെന്റ് മാഷ് മുതൽ ജയ വില്യംസ്, ഷാജി എൻ കരുൺ, സന്തോഷ് ശിവൻ, വിപിൻ മോഹൻ, വേണു, പി സുകുമാർ, അഴകപ്പൻ, രാജീവ് രവി, അമൽ നീരദ് ഇവരെല്ലാം തന്നെ ക്യാമറാമാനിൽ നിന്നും സംവിധായകനിലേക്ക് ചുവടുമാറിയവരാണ്. ഒരു ക്യാമറാമാന്റെ സിനിമയിലുള്ള റോൾ എന്ന് പറഞ്ഞാൽ സംവിധായകന്റെ ഭാവനയ്ക്കനുസരിച്ച് ലൈറ്റും ഫ്രെയിമും നൽകി സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുക എന്നതാണ്. എന്നാൽ ഒരു സംവിധായകനായി മാറുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ മാറുമെന്ന് മാത്രമല്ല, പെയിനും ടെൻഷനും വളരെ കൂടുതലായിരിക്കും. ജിബു ജേക്കബിനെ സംബന്ധിച്ച് ജിബു ഈ പെയിനും ടെൻഷനും ആസ്വദിക്കുന്ന ആളാണെന്നാണ് ജിബു പറയുന്നത്. പ്രശസ്ത ക്യാമറാമാൻ സാലു ജോർജിന്റെ ശിഷ്യനായി പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു ജിബു ജേക്കബ് മലയാള സിനിമയിലേക്ക് വരുന്നത്. കമൽ സംവിധാനം ചെയ്ത ആയുഷ് കാലം എന്ന സിനിമയായിരുന്നു ജിബു അസിസ്റ്റന്റ് ക്യാമറാമാനായി പ്രവർത്തിച്ച ആദ്യ സിനിമ. ആ കാലഘട്ടം സാലു ജോർജിന്റെ സുവർണ കാലഘട്ടമായിരുന്നതുകൊണ്ട് തന്നെ അന്ന് മലയാള സിനിമയിൽ സജീവമായി നിന്നിരുന്ന ഏതാണ്ട് എല്ലാ സംവിധായകന്മാരുടെയും സിനിമകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാൻ ജിബുവിന് കഴിഞ്ഞിരുന്നു. ഒരു ദിവസം 12 സിനിമകൾ വരെ ജിബു അസിസ്റ്റന്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഏതാണ്ട് 50-ലധികം സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനു ശേഷമാണ് ജിബു ജേക്കബ് സ്വതന്ത്ര ക്യാമറാമാനാകുന്നത്. ജിബു ജേക്കബ് സ്വതന്ത്ര ക്യാമറാമാനായ ആദ്യ സിനിമ എ കെ സാജൻ സംവിധാനം ചെയ്ത സ്റ്റോപ്പ് വയലൻസ് ആയിരുന്നു. തുടർന്ന് ദീപങ്ങൾ സാക്ഷി എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് സ്വതന്ത്ര ക്യാമറാമാനായി വർക്ക് ചെയ്തത്. പ്രമോദ് പപ്പന്മാരുടെ തസ്കരവീരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി സ്വതന്ത്ര ക്യാമറാമാനായി ക്യാമറ ചലിപ്പിച്ചതിലൂടെ ജിബു ജേക്കബ് എന്ന ക്യാമറാമാന് പ്രൊഫഷണൽ രംഗത്തേക്കുള്ള വാതായനം തുറക്കുകയായിരുന്നു. തുടർന്ന് ഭാര്യ അത്ര പോരെ വരെയുള്ള കുറേയേറെ സിനിമകൾ. ഒരു ക്യാമറാമാൻ എന്ന നിലയിൽ ആത്മസംതൃപ്തി ലഭിച്ചത് ഒരുവൻ എന്ന സിനിമയാണ്. സിനിമ തന്റെ പ്രവർത്തന മേഖലയായി വന്നതോടെ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന ഒരു കുഞ്ഞുമോഹം ജിബു ജേക്കബ് തന്റെ മനസ്സിന്റെ ഒരു മൂലയിൽ സൂക്ഷിച്ചിരുന്നു. ജിബുവിന്റെ അളിയന്റെ ഭാര്യയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു വെള്ളിമൂങ്ങയ്ക്ക് വേണ്ടി തിരക്കഥയൊരുക്കിയ ജോജി. ജോജിയുടെ കയ്യിൽ ഒരു തിരക്കഥയുണ്ടെന്നും അതൊന്ന് കേട്ടിട്ട് നല്ലതാണെങ്കിൽ സിനിമാ രംഗത്തുള്ള ആരോടെങ്കിലും പറഞ്ഞ് അതൊന്ന് സിനിമയാക്കണമെന്നും അളിയന്റെ ഭാര്യ ടീന പറഞ്ഞു. അങ്ങനെ ജിബു ജേക്കബ് കഥ കേട്ടു. തിരക്കഥ മുഴുവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ തിരക്കഥയിലെ മാമച്ചന്റെ കഥാപാത്രം ജിബു ജേക്കബിന് ഇഷ്ടപ്പെട്ടു. എന്നാൽ കഥ മുഴുവൻ മാറ്റി ജിബുവും ജോജിയും ചേർന്ന് പുതിയൊരു കഥ രൂപപ്പെടുത്തുകയായിരുന്നു. ഏതാണ്ട് ഒരു വർഷത്തോളം എടുത്താണ് പുതിയ തിരക്കഥ ഉണ്ടാക്കിയത്. അങ്ങനെ വെള്ളിമൂങ്ങയുടെ തിരക്കഥ രൂപപ്പെട്ടു. ഈ തിരക്കഥയിൽ ജിബുവിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മാമച്ചൻ എന്ന കഥാപാത്രത്തെ മമ്മൂക്ക അവതരിപ്പിക്കണമെന്നായിരുന്നു ജോജിയുടെ ആവശ്യം. എന്നാൽ മമ്മൂക്ക ധാരാളം രാഷ്ട്രീയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് മമ്മൂക്ക വേണ്ട, ബിജു മേനോൻ മതി എന്ന തീരുമാനമെടുത്തത് ജിബു ജേക്കബ് ആയിരുന്നു. ബിജു മേനോന്റെ അടുത്ത് ജിബുവും ജോജിയും കഥ പറഞ്ഞു. ബിജു മേനോന് കഥ ഇഷ്ടപ്പെട്ടു. ഈ സിനിമ ചെയ്യാമെന്ന് ബിജു മേനോൻ ജിബുവിന് വാക്കുകൊടുത്തു. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു നിർമ്മാതാവിനോട് കഥ പറഞ്ഞു. പക്ഷേ ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും ഉണ്ടെങ്കിലേ സിനിമ നിർമ്മിക്കൂ എന്ന് ആ നിർമ്മാതാവ് വാശി പിടിച്ചു. ആസിഫ് അലി ചെയ്ത റോളിലേക്കാണ് ചാക്കോച്ചനെ ഉദ്ദേശിച്ചത്. പക്ഷേ ചാക്കോച്ചൻ ആ സമയത്ത് ഫ്രീ ആയില്ല. തുടർന്ന് ആ പ്രൊഡ്യൂസർ മാറുകയും ചെയ്തു. തുടർന്ന് എറണാകുളത്തുള്ള ഒരു പ്രൊഡ്യൂസറെ കാണുകയും കഥ പറയുകയും ചെയ്തു. ആ പ്രൊഡ്യൂസർക്കും കഥ ഇഷ്ടമായി. പക്ഷേ നായകൻ മമ്മൂട്ടിയോ ജയറാമോ ദിലീപോ വേണമെന്ന് ആയിരുന്നു ആ നിർമ്മാതാവിന്റെ ആവശ്യം. പക്ഷേ ജിബു ബിജു മേനോനിൽ ഉറച്ചു നിന്നു. അങ്ങനെ ആ പ്രൊഡ്യൂസറും മാറി. സിനിമാ രംഗത്തുള്ളവർ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും ജിബുവിന്റെ വെള്ളിമൂങ്ങയെ കുറിച്ച് വാർത്തകൾ പ്രചരിച്ചിരുന്നു. അങ്ങനെയാണ് ശശിധരൻ ഉള്ളാട്ടിൽ വെള്ളിമൂങ്ങ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിന് വെള്ളിമൂങ്ങയിലൂടെ നല്ല ലാഭം നേടാനും കഴിഞ്ഞു. അങ്ങനെ ജിബു ജേക്കബ് എന്ന ക്യാമറമാൻ സംവിധായകന്റെ കുപ്പായമണിയുകയായിരുന്നു. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ദൈവവിധി അനുസരിച്ച് എല്ലാം നടക്കുകയുള്ളൂ. മോഹൻലാലിനെ നായകനാക്കി സിന്ധുരാജിന്റെ തിരക്കഥയിൽ പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ ജിബു ജേക്കബ് എന്ന ക്യാമറാമാൻ ആയ സംവിധായകൻ.